സീക്രട്ടാണ് എന്തും അടയത് ഈ കാറിനുള്ളിലിരുന്ന് കോമാളിത്തരം കാണിക്കുന്നതല്ല യാഥാർത്ഥ്യമെന്ന് ഇപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു സീസൺ സിക്സ് ബിഗ് ബോസിലേക്ക് കയറിയപ്പോൾ മുതൽ നമ്മുടെ അരിയണ്ണൻ ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ ഒന്നിനും ഒരു രൂപവുമില്ലാതെ വാഴകൾക്കിടയിലെ മറ്റൊരു വാഴ മാത്രമായി ഒതുങ്ങിപ്പോയ അവസ്ഥ ഈ പുള്ളി അവിടെ ചെന്നാൽ പല വാഴകളിൽ ഒരു വാഴ മാത്രമാണെന്നുള്ള കാര്യം ഒട്ടുമിക്ക ആളുകൾക്കും നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഇത്രയ്ക്ക് മോശമാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ആകെ ശൂന്യതയിലെത്തിയ അവസ്ഥ എന്തൊക്കെയായിരുന്നു കാറിനുള്ളിലിരുന്ന് പലരെയും അതരശരങ്ങൾ കൊണ്ട് എതി വീഴ്ത്തിയ അരിയണ്ണൻ വെറും കാറ്റുപോയ ബലൂൺ ആയതിൽ സത്യത്തിൽ അത്ഭുതമൊന്നുമില്ല കാരണം നമുക്കറിയാം എപ്പോഴും വലിയ വായിൽ വമ്പു പറയുന്നവരൊക്കെ തന്നെ ഇങ്ങനെയാണ് ഞാനായിരുന്നെങ്കിൽ എന്ന പ്രയോഗം ഇവരൊക്കെ പതിവായി ഉപയോഗിക്കുന്നതായി കാണാം അതങ്ങനെ ചെയ്യാമായിരുന്നു ഇതിങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഞാനായിരുന്നെങ്കിൽ അവനെ അടിച്ച് പപ്പടമാക്കിയനെ എന്നൊക്കെയുള്ള വീരവാദങ്ങൾ ഈ കൂട്ടരുടെ പതിവ് ശൈലിയാണ് കാറിലിരുന്ന് ചുമ്മാ വളവള പറയുന്നതല്ല പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ എന്നുള്ളത് അണ്ണൻ ഏതാണ്ട് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് അത് മനസ്സിലാക്കിയാണ് സഹധർമ്മിണി പോലും ട്രോൾ ട്രോളിയതെന്ന് തോന്നുന്നു നമുക്കറിയാം ഈ സീസണിലെ ഏറ്റവും നെഗറ്റീവായി അവിടെ കളിക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും പ്രേക്ഷകരെ വല്ലാതെ മടുപ്പിച്ച വെറുപ്പിച്ച മത്സരാർത്ഥികൾ കുടുംബ പ്രേക്ഷകർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അശ്ലീല സല്ലാഭങ്ങൾ കൊണ്ട് മാത്രം ബിഗ് ബോസിൽ തുടർന്നു പോകുന്ന മത്സരാർത്ഥികൾ പക്ഷേ വൈൽഡ് കാർഡായി അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ടും ചെന്ന ശേഷം അവർക്കൊപ്പം നിൽക്കാൻ ശ്രമിച്ചത് തന്നെ അയാളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു അതായത് ഈ അരിയണ്ണനും സമാന ജിതാധികാരനാവണം അപ്പോഴേ മനസ്സിലായിരുന്നു ഇങ്ങനെ അവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് ജബ്രിക്ക് സപ്പോർട്ടായി മാത്രം മുന്തിമറിക്കാനാണ് ഈ അരിയണ്ണൻ ബിഗ് ബോസിലെത്തിയിട്ടുള്ളത് പുറത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും സായി ജാസ്മിനോട് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു ഒരുപക്ഷെ പലരും പറയുന്നത് പോലെ ബിഗ് ബോസിൻ്റെ മൗനാനുവാദം കൂടി ഉണ്ടാകാം അതുകൊണ്ടാണല്ലോ മാക്സിമം പറഞ്ഞു കഴിയുന്നത് വരെ ബോസ് കാത്തു നിന്നത് എന്തായാലും ബോസ് അണ്ണൻ ഉദ്ദേശിച്ചതിനപ്പുറമായി എന്ന് തോന്നിയപ്പോൾ കടുത്ത ഒരു വാർണിംഗ് നൽകി പ്രേക്ഷകരെ സൂഹിപ്പിക്കാനും അണ്ണൻ മറന്നില്ല എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കാറിലിരുന്ന് ഒരടിസ്ഥാനവും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നതാണോ ബിഗ് ബോസിലേക്ക് എത്തിപ്പെടാനുള്ള യോഗ്യത മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നിലപാടുകൾ പ്രേക്ഷകർക്ക് മുൻപിൽ വ്യക്തമാക്കാൻ കഴിയുന്ന ഒരാളായി ഈ അരിയണ്ണനെ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകൾ കൊണ്ട് സമൂഹത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി തോന്നിയിട്ടുണ്ടോ ഇതുപോലുള്ള മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് തന്നെ ബിഗ് ബോസിൻ്റെ പരാജയമാണ് നമുക്കറിയാം സീസൺ ഫോറിൽ ഡോക്ടർ റോബിൻ മഹാമോശക്കാരനാണെന്നും ഒരു കഴിവുമില്ലാത്തവനാണെന്നും വീരവാദം മുഴക്കിയ വ്യക്തിയാണ് ഈ മഹാൻ എന്നാൽ ഇതുപോലുള്ള കുറച്ച് ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ റോബിൻ ഇന്നും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇടം പിടിച്ച് മുന്നിൽ നിൽക്കുന്ന വ്യക്തി തന്നെയാണ് അതിനു മുൻപും അതിനുശേഷവും വ്യക്തികൾ പലതും വന്നു പോയിട്ടുണ്ട് പക്ഷേ റോബിൻ്റെ സീറ്റ് ഇന്നും അയാൾക്ക് സ്വന്തമാണ് അതായത് ജനപ്രിയനായ മത്സരാർത്ഥി എന്നുള്ള പദവി ഇന്ന് റോബിനോടൊപ്പം തന്നെയുണ്ട് ധാരാളം വിമർശനങ്ങൾ ഡോക്ടർ റോബിനെതിരെ അരിയണ്ണൻ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അരിയണ്ണൻ പദവി പോലും ഡോക്ടർ റോബിൻ്റെ ദാനമാണെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് എന്തായാലും അരിയണ്ണൻ ഈ സീസണിലെ വാഴകളുടെ മത്സരത്തിൽ പങ്കെടുക്കാനാണ് പോയതെന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് മത്സരിക്കുന്നത് വാഴകൾക്കിടയിലെ മഹാവാഴ കൊള്ളാം എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അതാണല്ലോ ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള മരവാഴകളെ ഉൾപ്പെടുത്തി ഇനിയും മാറ്റി പിടിക്കണേ ബിഗ് ബോസ് എന്തായാലും അരിയണ്ണൻ്റെ കളിമികുവിനെക്കുറിച്ചുള്ള ഡോക്ടർ റോബിൻ്റെ അഭിപ്രായം ഇതോടൊന്നിച്ച് ചേർത്ത് വയ്ക്കാം അവസരം കിട്ടുന്ന പന്തുകൾ ഗോളാക്കി മാറ്റാനുള്ള റോബിൻ്റെ കഴിവുകൾ നമുക്കറിയാം അതുകൊണ്ട് ഹരിയണ്ണന്റെ കളിമികവിനെ പകഴ്ത്തി കൊണ്ടുള്ള റോബിന്റെ വീഡിയോക്ക് പ്രസക്തിയുണ്ട് അപ്പോൾ എല്ലാവരും നമസ്കാരം കാറിൻ്റെ അകത്താണ് സീക്രട്ട് ഏജൻ്റ് ഒന്നും അല്ല കേട്ടോ സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വയൽക്കാടായിട്ട് പോയതായിട്ട് അറിഞ്ഞു നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പം ഇതേപോലെ നന്നായി കളിക്കട്ടെ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പുള്ളിക്കാരന്റെ വളരെ അതിഗംഭീരമായ ഗെയിംസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരു മൂന്ന് വർഷം ബിഗ് ബോസ് ഈ ഒരു വണ്ടിക്കകത്ത് സോറി പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിറ്റിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കീറിയിട്ടുണ്ട് നന്നായിട്ട് അരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാനും അരിയണ്ണനെ വെച്ച് കുറച്ച് കൊറച്ചാരെയും ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ ചുമ ജസ്റ്റ് ഫണ്ടിന് വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് വെറുതെ ഇരുന്നപ്പോ തോന്നിയതാണ് ഓക്കെ ഇനി ആരും ഇനി സീരിയസ് ആയിട്ടൊന്നും കൺസിഡർ ചെയ്യണ്ട ചുമ ഒരു വീഡിയോ എടുത്തതാണ് പക്ഷെ അപ്പൊ അരിയണ്ണ വണ്ടിക്കത്തിരുന്ന എന്തെങ്കിലും വളവുകളു പറയുന്ന നടക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടാ ശരി നടക്കട്ടെ ബൈ